Next question now come. A question is integral 3x plus 4 divided by root of 5x plus 6 dx. Okay. അപ്പോൾ ഇത് നമ്മൾ ടൈപ്പ് വൺ പ്രോബ്ലത്തിൻ്റെ അകത്ത് വരുന്നത് തന്നെയാണ്. ടൈപ്പ് വൺ പ്രോബ്ലത്തിൽ ആദ്യം നമ്മൾ എന്താ പഠിച്ചത്? ലീനിയർ ഇക്വേഷൻസ് ന്യൂമറേറ്ററിലും ലീനിയർ എക്സ്പ്രഷൻസ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരും. അതിൻ്റെ ഡിഗ്രി നോക്കണം അല്ലേ. ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രീനേക്കാൾ വലുതാവുമ്പോൾ എങ്ങനെയാണ്, ഈക്വൽ ടു ആകുമ്പോൾ എങ്ങനെയാണ്, ലെസ് ദാൻ ആകുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ആ ടൈപ്പ് വണ്ണിൽ തന്നെയുള്ള വേറൊരു രീതിക്ക് ലീനിയർ എക്സ്പ്രഷൻ വരുന്ന പ്രോബ്ലമാണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ലീനിയർ ഇക്വേഷൻ തന്നെയാണ്. താഴെ വന്നിരിക്കുന്നത് എന്താണ്? ഒരു റൂട്ട് ആണ്, റൂട്ട് ഓഫ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ആണ് വന്നിരിക്കുന്നത്. സോ ഇതിന്റെ ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ എക്സ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സി എക്സ് പ്ലസ് ഡി ഡി എക്സ് എന്നാണ്. ഇതാണ് ഇതിന്റെ ജനറൽ ഫോർമാറ്റ്. അപ്പൊ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലം വരുവാണെങ്കിൽ മുകളിൽ ഒരു ലീനിയർ എക്സ്പ്രഷൻ, താഴെ ആ ലീനിയർ എക്സ്പ്രഷൻ വേറൊരു ലീനിയർ എക്സ്പ്രഷന്റെ റൂട്ട് വരുവാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്ന ലാംഡ മ്യൂ കോൺസെപ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ലാംഡ മ്യൂ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? ന്യൂമറേറ്റർ ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡിനോമിനേറ്റർ പ്ലസ് എന്താ മ്യൂ എന്നുള്ളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യേണ്ടത്. സോ ഇത് വീണ്ടും അപ്ലൈ ചെയ്യേണ്ടത് എവിടെയാണെന്ന് ഓർക്കേണ്ടത് എങ്ങനെയാ? ന്യൂമറേറ്ററിൽ ലീനിയർ ഇക്വേഷൻ, ഡിനോമിനേറ്ററിൽ ഒരു ലീനിയർ ലീനിയർ എക്സ്പ്രഷന്റെ റൂട്ട് വരുവാണെങ്കിൽ, ഈ ഒരു മോഡലിൽ വരുവാണെങ്കിൽ നമ്മൾ ലാംഡ മ്യൂ കോൺസെപ്റ്റ് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ എവിടെയൊക്കെയാണ് ലാംഡ മ്യൂവും കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ അതിന്റെ ഇക്വേഷനാണ് ഇത്. ഓക്കെ. അപ്പൊ ഈ ഒരു ടൈപ്പിനും ലാംഡ മ്യൂ ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ ഇത് എഴുതി. ന്യൂമറേറ്റർ ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡിനോമിനേറ്റർ പ്ലസ് മ്യൂ. അപ്പൊ ഇവിടെ എഴുതാം, ന്യൂമറേറ്റർ എത്രയാണ്? 3x പ്ലസ് 4 ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡിനോമിനേറ്റർ പറയുമ്പോൾ നമ്മൾ റൂട്ട് എടുക്കേണ്ട, അകത്തുള്ളത് മാത്രം എടുത്താൽ മതി. നമ്മൾ അവിടെ സ്ക്വയറും ക്യൂബൊക്കെ വരുമ്പോൾ ഉള്ളിലുള്ളതല്ലേ എടുക്കുള്ളൂ. അതേപോലെ തന്നെ ഇവിടെയും എന്താ റൂട്ടിനകത്തുള്ളത് മാത്രം എടുത്താൽ മതി. 5x പ്ലസ് 6 പ്ലസ് മ്യൂ ഇങ്ങനെ എടുക്കും. ഓക്കെ. ഇനി എന്താ നമുക്ക് ഇതിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. 3x പ്ലസ് 4 ഇസ് ഈക്വൽ ടു ലാംഡ 5 ലാംഡ എക്സ് പ്ലസ് 6 ലാംഡ പ്ലസ് മ്യൂ എന്ന് വരും. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നാണ് നമ്മൾ കൊടുക്കുക. പിന്നെന്താ നമ്മൾ കമ്പയർ ചെയ്യണം, എക്സുകളുടെ കോയിഫിഷ്യന്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പൊ എങ്ങനെ വരിക? 5 ലാംഡ ഇസ് ഈക്വൽ ടു 3 ആണ്. 3x 5 ലാംഡ എക്സും കൂടെ കമ്പയർ ചെയ്തു എക്സ് ഉള്ളത്. അപ്പൊ 5 ലാംഡ ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. ദർഫോർ ലാംഡ ഇസ് ഈക്വൽ ടു 3/5 എന്ന് കിട്ടി. അതുപോലെ അടുത്തത് എന്താണ്? 6 ലാംഡ പ്ലസ് മ്യൂ ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഈ ലാംഡയുടെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 6 × 3/5 പ്ലസ് മ്യൂ ഇസ് ഈക്വൽ ടു 4 എന്ന് വരും. 6 × 3 18/5 പ്ലസ് മ്യൂ ഇസ് ഈക്വൽ ടു 4. ദെൻ എന്താ മ്യൂ ഇസ് ഈക്വൽ ടു 4 − 18/5. അപ്പൊ ഇതെന്ത് വരും? 4 × 5 20 − 18 ഡിവൈഡഡ് ബൈ 5 വിച്ച് ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 20 − 18 എന്ന് പറയുമ്പോൾ 2/5 എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് കിട്ടി? മ്യൂയുടെ വാല്യൂ 2/5 എന്ന് കിട്ടി. ലാംഡ ഇസ് ഈക്വൽ ടു 3/5 എന്നും കിട്ടി. മ്യൂ എന്ന് പറയുന്നത് 2/5 എന്ന് കിട്ടി. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ വണ്ണിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. നേരത്തെ ചെയ്തതുപോലെ തന്നെ 3x പ്ലസ് 4 ഇസ് ഈക്വൽ ടു എന്താ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/5 ഇൻറ്റു 5x പ്ലസ് 6 പ്ലസ് 2/5 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 3x പ്ലസ് 4 എന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ഇന്റഗ്രലിലുള്ള 3x പ്ലസ് 4 ന് പകരം ഇനി നമ്മൾ ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ എന്താ വരിക? ഇന്റഗ്രൽ 3x പ്ലസ് 4 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 5x പ്ലസ് 6 ഇസ് ഈക്വൽ ടു ആ മുകളിലത്തെ പാർട്ട് നമ്മൾ മാറ്റുകയാണ് അല്ലെ. ഇന്റഗ്രൽ 3/5 ഇൻറ്റു 5x പ്ലസ് 6 പ്ലസ് 2/5 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 5x പ്ലസ് 6 ഡി എക്സ് ഇങ്ങനെ വരും. നമ്മൾ അതിനെ എന്താ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞ 3x പ്ലസ് 4 റീപ്ലേസ് ചെയ്ത് ഇപ്പൊ കിട്ടിയ 3/5 ഇൻറ്റു 5x പ്ലസ് 6 പ്ലസ് 2/5 ആക്കിയാൽ ഇതുപോലെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ മാറ്റി എഴുതാം? ഇന്റഗ്രൽ അതിന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അതായത് ഇന്റഗ്രൽ 3/5 ഇൻറ്റു 5x പ്ലസ് 6 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്
5x plus 6 dx plus integral 2 by 5 divided by root of 5x plus 6 dx. That is the two we need to split. 3 by 5 adithya term and edayirunnu 3 by 5 into 5x plus 6 adine divided by root 5x plus 6 koduthu adathathu 2 by 5 divided by root 5x plus dx appo namak idinna constant outside edukkam 3 by 5 outside eduthu ini integral inde agathe endha varam 5x plus 6 nu parnal adinde power il endundu 1 undu root of 5x plus 6 nu parna 5x plus 6 the whole raised to power 1 by 2 aanu adayidhu ivide oru 5x plus 6 undu ഇതിന്റെ പവർ 1 ആണ് ഇതിന്റെ പവർ 1 by 2 ആണ് അത് മുകളിലേട്ട് പോകുമ്പോൾ എന്ത് വരും മൈനസ് 1 by 2 എന്ന് വരും മനസ്സിലായില്ലേ 5x plus 6 ന്റെ ഇവിടെ raise to 1 by 2 ആണ് അത് മുകളിലേട്ട് പോകുമ്പോൾ ഇത് മൈനസ് ആവും ല്ലേ അപ്പോൾ നമുക്ക് a raise to m into a raise to n a raise to m plus n എന്ന് എഴുതാം പക്ഷേ ഇവിടെ എന്താണ് ഈ 1 by 2 മുകളിലേട്ട് പോകുമ്പോൾ മൈനസ് 1 by 2 ആണ് ആവുക dx എന്ന് എഴുതാം പ്ലസ് ഇവിടെ 2 by 5 integral ഇവിടെ എന്താ 5x plus 6 ഇത് മുകളിലോട്ട് പോകുമ്പോൾ minus 1 by 2 dx എന്ന് വരും ഓക്കേ ഇനി ഇതിനെ നമുക്ക് ഒന്നും കൂട മാറ്റാം 3 by 5 integral ഇത് എന്താവ 5x plus 6 into 2 into 1 2 2 minus 1 1 by 2 തന്നെയാണ് ദാ നോക്കൂ 2 into 1 2 minus 1 എത്രയാ 1 ആണ് അപ്പോൾ 1 by 2 dx plus 2 by 5 ഇത് അതുപോലെ തന്നെ എഴുതാം 5x plus 6 raised to minus 1 by 2 dx നമുക്കറിയാലോ x raised to n ന്റെ ഇന്റഗ്രൽ വെച്ച് ഇതിനെ ചെയ്യാം 3 by 5 into ഇവിടെ നമുക്ക് എന്താ വരാം 5x plus 6 raised to 1 by 2 plus 1 divided by 1 by 2 plus 1 into 1 divided by d by dx of 5x plus 6 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാ 5 ആണ് കിട്ടാ ഞാൻ അത് എഴുതുന്നില്ല d by dx of 5 into x 5 ഇത് 0 ആവും പ്ലസ് ഇവിടെ എന്ത് വരും 2 by 5 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 5x plus 6 raised to minus 1 by 2 plus 1 divided by minus 1 by 2 plus 1 into 1 divided by 5x plus 6 ന്റെ ഡെറിവേറ്റീവ് 5 ഓക്കെ ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം 3 by 5 ഇവിടെ വരുന്നത് 5x plus 6 raised to 1 by 2 plus 1 എന്താ 2 into 1 2 2 plus 1 3 by 2 divided by ഇവിടെയും 3 by 2 ഓക്കെ ഇനി 1 by 5 ഉണ്ട് into 1 by 5 അതുപോലെ തന്നെ എഴുതി ഇനി പ്ലസ് ഇവിടെ 2 by 5 into 5x plus 6 raised to minus 1 by 2 plus 1 2 into 1 2 2 minus 1 1 அப்ப இവിടെ എന്താ 1 by 2 divided by இവിടെയും വരുന്നത് 1 by 2 into 1 by 5 2 into 1 2 2 minus 1 1 by 2 ஓகே இனி நமக்கு இதனே என்ன கரெக்ட் ചെയ്തു எழுதாம் அதாவது இப்ப இവിടെ നോക്കു ഇതിന്റെ ഡിനോമിനേറ്റർ 5 ആണ് ഇനി നമുക്ക് ഇതിനെ തിരിച്ചിടുമ്പോൾ എന്താ വരാ 3 by 5 into ഇതിനെ തിരിച്ചിടാ റെസിപ്രോക്കൽ ഇടാ அப்ப എന്ത് വരും into 2 by 3 ഇനി ഇവിടെ ഒരു 1 by 5 ഉണ്ട് into 1 by 5 പിന്നെ എന്താ കൂടുള്ളത് 5x plus 6 raised to 3 by 2 ആണുള്ളത് ഓക്കേ അല്ലേ ഇനി അടുത്തത് അടുത്തതിൽ ഇവിടെ 2 by 5 ഉണ്ട് ഈ 1 by 2 ന്റെ റെസിപ്രോക്കൽ എടുത്താൽ കഴിഞ്ഞാൽ 2 by 1 എന്ന് വരും into ഈ 1 by 5 വരും പിന്നെ ഇവിടെ 5x plus 6 raised to 1 by 2 എന്നുണ്ട് ഓക്കേ ഇനി ഇതിനെ നമുക്ക് മാറ്റി എഴുതാം എങ്ങനെയാണ് ഇവിടെ വലുതും കട്ട് ചെയ്യാനുണ്ടോ ഇല്ല അപ്പോൾ ഇവിടെ എത്ര വരും ഈ 3 ഉം 3 ഉം കട്ട് ആക്കാം പിന്നെ ബാലൻസ് ഉള്ളത് 2 divided by 25 alle 2 divided by 25 into 5x plus 6 raised to 3 by 2 plus ivada varunathu ivada namaku cut cheyanayittu onnum illa 1 1 mathraana poova balance onnum illa ivada 4 divided by 25 into 5x plus 6 the whole raised to 1 by 2 okay അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ആൻസർ അതായത് ലാംഡ മ്യൂ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്തത് ഇനി നെക്സ്റ്റ് പ്രോബ്ലം ടൈപ്പ് 1-ലേ തന്നെ മറ്റൊരു പ്രോബ്ലം ആണ് കേട്ടോ ടൈപ്പ് 1-ൽ നമ്മൾ ഓരോരോ പ്രോബ്ലം നോക്കണം ഓരോ രീതിയിലുള്ളത്
അപ്പോൾ ഇതിൽ എന്താ തന്നിരിക്കുന്നത് ഇന്റഗ്രൽ 3x+4 ഇൻറ്റു റൂട്ട് ഓഫ് 5x+6 ഡി എക്സ് ഒരു ലീനിയർ എക്സ്പ്രഷൻ ഉണ്ട് ഇൻറ്റു അതിൻ്റെ ഒരു വേറൊരു ലീനിയർ എക്സ്പ്രഷൻ്റെ റൂട്ടും കൂടെ ഉണ്ട് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ് ലാംഡമ്യു കോൺസെപ്റ്റ് തന്നെയാണ് ലാംഡമ്യു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂമറേറ്റർ ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡിനോമിനേറ്റർ പ്ലസ് മ്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യേണ്ടത് ഇനി ഇവിടെ നമുക്ക് അപ്പോൾ സംശയം വരും ഇവിടെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഇല്ലല്ലോ എന്തുകൊണ്ടാണ് അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്യാന്ന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ന്യൂമറേറ്ററായിട്ട് ആ റൂട്ട് ഇല്ലാത്തതിനെ കൺസിഡർ ചെയ്യുക റൂട്ടിനകത്തുള്ളത് ഡിനോമിനേറ്ററായിട്ട് കൺസിഡർ ചെയ്യുക ഇതിന് വീണ്ടും ഞാൻ വേറെ ആക്കി പറയാതെ തന്നെ ഇതിൽ തന്നെ പറയുകയാണ് ആദ്യം ഉള്ളത് റൂട്ട് ഇല്ലാത്തതിനെ ന്യൂമറേറ്റർ ആക്കിയിട്ടും റൂട്ടുള്ളതിനെ ഡിനോമിനേറ്റർ ആക്കിയിട്ടും കൺസിഡർ ചെയ്യാം അപ്പം നമുക്ക് ചെയ്തു തുടങ്ങാം എങ്ങനെയാണ് 3x+4 = ലാംഡ ഇൻറ്റു നമ്മൾ റൂട്ട് എടുക്കേണ്ട ഉള്ളിലുള്ളത് മാത്രം എടുത്താൽ മതി 5x+6 പ്ലസ് മ്യൂ എന്നെഴുതി ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു അതിനുശേഷം സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 3x+4 = 5λ x + 6λ + μ എന്ന് കൊടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം കമ്പയർ ചെയ്യാം കഴിഞ്ഞ പ്രോബ്ലം ചെയ്തതുപോലെ തന്നെയാണ് ടേംസിന് വ്യത്യാസമുള്ളത് ഇല്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെ വരിക 5λ = എത്രയാ 5λ = 3 എന്ന് വരും λ = 3/5 എന്ന് വരും അതുപോലെ നമുക്ക് മ്യൂ എങ്ങനെ കിട്ടും 6λ + μ = 4 എന്ന് കൊടുത്താൽ നമുക്ക് ഇവിടുന്ന് മ്യൂന്ന് ലാസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ട് 2/5 എന്ന് കിട്ടും ലാംഡ 3/5 മ്യൂ 2/5 കിട്ടും ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം അപ്പം എങ്ങനെയാ വരാം നമുക്കിപ്പോൾ എന്താ ചെയ്യുക എന്താണ് നമുക്ക് മാറുന്നത് ഏതാണ് 3x+4 ആണ് മാറുന്നത് അപ്പോൾ ആ 3x+4 എങ്ങനെയാണ് മാറണേ 3x+4 = ലാംഡ എന്ന് പറഞ്ഞാൽ 3/5 × 5x+6 + μ എന്ന് പറഞ്ഞാൽ 2/5 എന്ന് വരും ഇനി ഇതിനെ നമുക്ക് ഇൻ്റഗ്രേഷനിൽ എഴുതാം ഇൻ്റഗ്രൽ 3x+4 √5x+6 dx എന്ന് വരും ഇതാണ് നമുക്കിനി എന്ത് ചെയ്യുക ഇൻ്റഗ്രൽ 3/5 ഇവിടെ എഴുതാം ഇൻ്റഗ്രൽ 3/5 × 5x+6 + 2/5 അതായത് 3x+4 നമ്മൾ ചേഞ്ച് ചെയ്യാണ് 3/5 × 5x+6 + 2/5 എന്ന് ഇനി ഇൻറ്റു ഇതിൻ്റെ കൂടെ എന്തും കൂടെ ഉണ്ട് √5x+6 ഡി എക്സ് ഉണ്ട് അതായത് ഇതിനെ റീപ്ലേസ് ചെയ്തു ഇതാക്കി മാറ്റി ബാക്കി √5x+6 dx അതുപോലെ തന്നെ എഴുതി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു 5x+6 കൊണ്ട് ഇതിനെയും 2/5 കൊണ്ട് ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം അതായത് ഇങ്ങനെ ഇത് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇത് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം സോ എന്തെങ്ങനെ വരും ഇൻ്റഗ്രൽ 3/5 × 5x+6 √5x+6 dx പ്ലസ് ഇൻ്റഗ്രൽ 2/5 × √5x+6 dx ലാസ്റ്റ് പ്രോബ്ലത്തിൽ ഒരു പ്ലസ് സി ഇട്ടിട്ടില്ല അത് നിങ്ങൾ ഇടാൻ മറക്കരുത് കേട്ടോ അത് ഇടണം അപ്പം ഇവിടെ ഇങ്ങനെ വരിക 3/5 × 5x+6 √5x+dx പ്ലസ് ഇൻ്റഗ്രൽ 5x+2/5 √5x+dx ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് നമുക്കിപ്പോൾ നേരത്തെ കിട്ടിയ സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു എന്നറിയോ ഇൻ്റഗ്രൽ 3/5 × 5x+6 √5x+6 dx പ്ലസ് ഉള്ളത് ഇൻ്റഗ്രൽ 2/5 √5x+6 dx ഇങ്ങനെയാണ് നമുക്ക് കഴിഞ്ഞ സ്റ്റെപ്പിൽ കിട്ടിയത് ഇനി നമുക്കിവിടെ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുക്കാം 3/5 ഇൻ്റഗ്രൽ ഇവിടെ നോക്കിക്കോളൂ 5x+6 പവറിൽ എന്താ ഉള്ളത് 1 ആണുള്ളത് ഇതിൻ്റെ പവറിൽ റൂട്ട് മാറ്റിക്കഴിഞ്ഞാൽ 1/2 ഉണ്ട് അപ്പം നമുക്ക് എന്ത് വരും 5x+6 √1 + 1/2 1 + 1/2 എന്ന് പറഞ്ഞാൽ 3/2 dx എന്ന് കിട്ടി പ്ലസ് 2/5 × ഇൻ്റഗ്രൽ 5x+6 √ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക 1/2 dx എന്ന് എഴുതും ഓക്കെ ഇനി അടുത്തത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് 3/5 × 5x+6 √n+1 3/2 + 1 / 3/2 + 1 ഇൻറ്റു എന്താ ഇതിൻ്റെ 1 / 5x+6 ഡെറിവേറ്റീവ് 5 പ്ലസ് 2/5 × ഇവിടെ എന്താ പറയുക 5x+6 √1 / 1 / 2 + 1 ഇൻറ്റു 1/5 + c എന്ന് വരും ഓക്കെ ഇനി വിച്ച് ഈസ് ഈക്വൽ ടു
ത്രീ ബൈ ഫൈവ് ഇൻറ്റു ഫൈവ് എക്സ് പ്ലസ് സിക്സ് റേസ് ടു ത്രീ ബൈ ടു പ്ലസ് വൺ എത്രയാ ടു ഇൻറ്റു വൺ ടു ടു പ്ലസ് ത്രീ ഫൈവ് ഫൈവ് ബൈ ടു ഡിവൈഡഡ് ബൈ ഫൈവ് ബൈ ടു ഇൻറ്റു വൺ ബൈ ഫൈവ് പ്ലസ് ടു ബൈ ഫൈവ് ഇൻറ്റു ഫൈവ് എക്സ് പ്ലസ് സിക്സ് വൺ ബൈ ടു പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ടു ഡിവൈഡഡ് ബൈ ത്രീ ബൈ ടു ഇൻറ്റു വൺ ബൈ ഫൈവ് പ്ലസ് സി ആണ്. അപ്പം നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ത്രീ ബൈ ഫൈവ് എഴുതാം. ഇത് ഡിനോമിനേറ്ററിലാണ്, സോ അതിനെ തിരിച്ചിട്ടാൽ ടു ബൈ ഫൈവ് എന്ന് വരും, ഇൻറ്റു വൺ ബൈ ഫൈവ് എന്ന് വരും, ഇൻറ്റു ഫൈവ് എക്സ് പ്ലസ് സിക്സ് റേസ് ടു ഫൈവ് ബൈ ടു എന്ന് വരും. ഇവിടെ പ്ലസ് ടു ബൈ ഫൈവ് ഇൻറ്റു വൺ ബൈ ഫൈവ് ഇൻറ്റു ഇതിനെ തിരിച്ചിട്ട് ടു ബൈ ത്രീ ഇൻറ്റു ഫൈവ് എക്സ് പ്ലസ് സിക്സ് റേസ് ടു ത്രീ ബൈ ടു പ്ലസ് സി എന്ന് വരും. ഇനി നമുക്ക് എന്താ ഇവിടെ വരുന്നത്, സിക്സ് ഡിവൈഡഡ് ബൈ ഫൈവ്, ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ്, ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഫൈവ് എത്ര വരെ വൺ ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഫൈവ് എക്സ് പ്ലസ് സിക്സ് റേസ് ടു ഫൈവ് ബൈ ടു പ്ലസ് ഇവിടെ ഫോർ ഡിവൈഡഡ് ബൈ ട്വൻറ്റി ഫൈവ് ഇൻറ്റു ത്രീ സെവൻറ്റി ഫൈവ്, ഇവിടെ ഫൈവ് എക്സ് പ്ലസ് സിക്സ് റേസ് ടു ത്രീ ബൈ ടു പ്ലസ് സി എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് ലീനിയർ എക്സ്പ്രഷൻ്റെ സോൾവ് ചെയ്യുന്നത്.